രാജ്യതലസ്ഥാനമായ ദില്ലിയിലെ പല ബാങ്കുകളിലും പുതിയ കറൻസി നോട്ടുകൾ എത്തിയില്ല. നോട്ടുകൾ മാറാൻ ബാങ്കിലെത്തിയ ഇടപാടുകാർ വലഞ്ഞു. പുതിയ നോട്ടുകൾ എപ്പോൾ എത്തുമെന്ന കാര്യത്തിൽ ബാങ്ക് അധികൃതർക്കും വ്യക്തതയില്ല. റിസർവ് ബാങ്കിന്റെ എല്ലാ പ്രാദേശിക കേന്ദ്രങ്ങളിലും നോട്ടുകൾ കൊണ്ടുപോകാനുള്ള വാഹനങ്ങളുടെ നീണ്ട നിര ദൃശ്യമാണ്. ദില്ലിയിൽ നിന്നും സന്തോഷ് ചേർന്നുണ്ട് വിവരങ്ങളുമായി. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറിന്റെ ദില്ലി പാർലമെന്റ് സ്ട്രീറ്റ് ബ്രാഞ്ചിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇവിടെ പണം മാറാനും അതോടൊപ്പം തന്നെ ബാങ്കിൽ നിക്ഷേപിക്കാനുമായി നിരവധി ആൾക്കാർ എത്തിച്ചേർന്നിട്ടുണ്ട്. വലിയ ക്യൂ തന്നെ ഇവിടെ കാണാൻ നമുക്ക് ദൃശ്യമാണ്. എന്നാൽ ഈ ബാങ്കിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഒരു പ്രതിസന്ധി, പണം മാറാൻ എത്തുന്നവർക്ക് പണം മാറി നൽകാനുള്ള കറൻസി നോട്ടുകൾ ലഭ്യമായിട്ടില്ല എന്നുള്ളതാണ്. 4000 രൂപ വരെ കൗണ്ടറുകളിൽ വച്ച് മാറാൻ കഴിയും എന്നുള്ളതാണ് റിസർവ് ബാങ്കും മറ്റ് ബാങ്കുകളും അറിയിച്ചിരുന്നത്. എന്നാൽ ഈ ശാഖയിൽ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറിന്റെ പാർലമെന്റ് സ്ട്രീറ്റ് ശാഖയിൽ ഇതുവരെയും പണം മാറി നൽകിയിട്ടില്ല. ഒരാൾക്ക് പോലും കറൻസി നോട്ടുകൾ എത്തിയിട്ടില്ല എന്നുള്ളതാണ് ബാങ്ക് അധികൃതർ നമ്മളോട് അറിയിച്ചിട്ടുള്ള കാര്യം. കറൻസി നോട്ടുകൾ എത്തി തുടങ്ങുന്നതിനനുസരിച്ച് പണം മാറി നൽകും എന്നും അറിയിക്കുന്നു. ഏതായാലും ഇവിടെയുള്ള ബാങ്കിൽ എത്തിയിട്ടുള്ള ചില കസ്റ്റമേഴ്സിനോട് നമുക്ക് ചോദിക്കാം, ഈ പണം മാറാനാണോ വന്നിട്ടുള്ളത്? എത്ര പൈസ മാറാനാണോ വന്നത്? 14000 രൂപ വരെ ഒരു ദിവസം മാറാം. ഇത് വിഡ്രോൽ അല്ല, അന്നത്തെ ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടി വന്നതാ. 4000 രൂപ എക്സ്ചേഞ്ചും ചെയ്യാൻ വേണ്ടി വന്നതാ. പക്ഷെ ഇപ്പം RBI വരാത്ത കാരണം, RBI കാശ് കൊടുക്കാത്ത കാരണം ഇതുവരെ ഒന്നും ആയിട്ടില്ല. 4000 രൂപ ഇതുവരെ എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റിയിട്ടില്ല, പറ്റത്തില്ല. RBIയുടെ അടുത്തുനിന്ന് പുതിയ കറൻസി വന്നിട്ടില്ലെന്ന്. അപ്പൊ അതില്ലാതെ അവർക്ക് തരാൻ പറ്റത്തില്ല. ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞാൽ ചിലപ്പോൾ ആവത്തുള്ളൂ, അല്ലെ പിന്നെ നാളെ പ്രതീക്ഷ മതി. ഉച്ചവരേക്കും കറൻസി നോട്ടുകൾ മാറി നൽകാൻ കഴിയില്ല എന്നുള്ളതാണ് ബാങ്ക് അധികൃതരും വ്യക്തമാക്കുന്ന കാര്യം. കറൻസി നോട്ടുകൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്നും ഇതുവരെയും ഈ ശാഖയിൽ എത്തിയിട്ടില്ല. ഇത്തരത്തിൽ ദില്ലിയിലുള്ള പല ബാങ്കുകളുടെ ശാഖകളിലും ഈ കറൻസി എത്താത്തതിന്റെ പ്രതിസന്ധിയാണ് ഇപ്പോൾ നേരിടുന്നത്. ഈ 4000 രൂപ മാറി നോട്ടുകൾ മാറിയെടുക്കാൻ വേണ്ടി നിരവധി പേർ എത്തി ബാങ്കിന് പുറത്തുമായി അകത്തുമായി നിലയുറപ്പിച്ചിട്ടുണ്ട്. കറൻസിക്കായി റിസർവ് ബാങ്കിൽ നിന്നും കറൻസി എത്തുന്നതിനായി കാത്തിരിക്കുകയാണ് ഇവരെല്ലാവരും. എം സന്തോഷാണ് വിവരങ്ങൾ നൽകിയത്.